ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ വ്ളോഗിത് ശ്രീ. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ മുടി ഡാമേജ് ആവാത്ത രീതിയിൽ ഷാമ്പൂ അതുപോലെ തന്നെ കണ്ടീഷണർ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് അതിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ബെല്ലൈക്കൺ ഉണ്ട്, അത് കൂടെ ക്ലിക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് തരുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ, മിസ് ചെയ്യാണ്ട് കാണാനും പറ്റും. അപ്പോൾ നമ്മൾ എപ്പോഴും ഒന്നും ഷാമ്പൂ അതുപോലെ തന്നെ കണ്ടീഷണർ യൂസ് ചെയ്യുന്നത്ര നല്ല കാര്യമല്ല. നമ്മുടെ മുടീനെ കൂടുതൽ അത് ഡാമേജ് ആക്കാനുള്ള ചാൻസ് ആണ് ഉള്ളത്. അപ്പോൾ നമ്മൾ കൂടുതലും നാച്ചുറൽ ആയിട്ടുള്ള ഷാമ്പൂ, അതായത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന താളി അങ്ങനത്തെ കാര്യങ്ങളാണ് എപ്പോഴും ബെസ്റ്റ് ആയിട്ടുള്ളത്. അപ്പം എപ്പോഴും നമുക്ക് ആ നാച്ചുറൽ ആയിട്ടുള്ളത് ഉണ്ടാക്കി അപ്ലൈ ചെയ്യാനുള്ള ആ ഒരു സമയവും കാര്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ കൂടുതലും മിക്കവാറും ഷാമ്പൂ അതുപോലെ തന്നെ കണ്ടീഷണറാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ ഷാമ്പൂവിൻ്റെ കേസ് പറയുകയാണെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് തന്നെ ഒരു ഷാമ്പൂ ഫോളോ ചെയ്ത് വന്നാൽ പിന്നെ നമുക്ക് ആ ഒരു ഷാമ്പൂന്ന് മാറിക്കഴിയുമ്പോൾ നമുക്ക് മുടി തീരെ മാനേജ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. കാരണം നമ്മുടെ മുടി ആ ഒരു ഷാമ്പൂ ആയിട്ട് ഡിപ്പെൻഡ് ആയി പോകും. പിന്നെ നമ്മൾ വേറെ എന്ത് ട്രൈ ചെയ്താലും ചിലപ്പോൾ നമ്മുടെ മുടിയിലേക്ക് അത് ഏൽക്കാണ്ട് വരും. അതുകൊണ്ട് ഇടയ്ക്കൊക്കെ നമ്മുടെ ഷാമ്പൂ അതുപോലെ തന്നെ കണ്ടീഷണറൊക്കെ മാറ്റി യൂസ് ചെയ്യുന്നത് നല്ല കാര്യമാണ്. അതുപോലെ തന്നെ സെയിം കമ്പനിയുണ്ട്. ഇപ്പോൾ ഒരു ഡവിൻ്റെ എടുക്കുകയാണെങ്കിൽ ഡവിൻ്റെ ഷാമ്പൂ അതുപോലെ തന്നെ ഡവിൻ്റെ കണ്ടീഷണർ തന്നെ യൂസ് ചെയ്യണമെന്നൊന്നുമില്ല. അപ്പോൾ ഡിഫറെൻറ്റ് കമ്പനീൻ്റെ ഷാമ്പൂ അതുപോലെ തന്നെ കണ്ടീഷണർ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഷാമ്പൂ എന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ഡയറക്റ്റായിട്ട് ഷാമ്പൂ എടുത്തിട്ട് നമ്മുടെ സ്കാൽപ്പിലായിട്ടോ അതുപോലെ തന്നെ മുടിയിലായിട്ട് അപ്ലൈ ചെയ്യാൻ പാടില്ല. അത് നമ്മളെ ഹെയറിനെ കൂടുതൽ ഡാമേജ് ആക്കും. അപ്പോൾ നമ്മളൊരു കപ്പിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് നമുക്ക് എത്ര ഷാമ്പൂ ആണ് ആവശ്യമുള്ളത് അതൊഴിക്കുക. എന്നിട്ട് നമ്മൾ നന്നായിട്ട് അത് പതപ്പിച്ചെടുത്തിട്ട് അത് വേണം നമ്മുടെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നമ്മുടെ മുടിയിലേക്ക് ഇങ്ങനെ ഷാമ്പൂ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കണം എന്നില്ല. വേണ്ട ഷാമ്പൂ എടുത്തിട്ട് നമ്മളെ സ്കാൽപ്പിൽ നന്നായിട്ട് പതിപ്പിക്കുക. കൂടുതലും നമ്മുടെ ഈ തലേൻ്റെ ഇവിടെയൊക്കെയല്ലേ സ്കാൽപ്പിലായിരിക്കും ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ അവിടെ മാത്രം നമ്മൾ ഷാമ്പൂ ഇങ്ങനെ എടുത്തിട്ട് നന്നായിട്ട് പതിപ്പിച്ചാൽ മതി. ബാക്കി നമ്മുടെ ഇങ്ങോട്ട് വരുന്നതിൽ നമ്മൾ പിന്നെ എക്സ്ട്രാ എടുത്തിട്ട് ഇങ്ങനെ പതപ്പിച്ച് കഴുകേണ്ട ആവശ്യമില്ല. ഇവിടെ നമ്മൾ കഴുകി എടുക്കുന്ന ആ ഒരു പതം ഉണ്ടാവില്ലേ, ആ ഒരു ബാക്കിയുള്ള ഇതൊക്കെ ഉണ്ടാവില്ല, അത് തന്നെ നമ്മൾക്ക് ഇങ്ങോട്ട് ഒലിച്ചു വന്നിട്ട് അത് തന്നെ ധാരാളമാണ്. ഇവിടെയൊക്കെ നമ്മുടെ ഈ മുടിൻ്റെ ഈ ഭാഗത്തൊന്നും അങ്ങനെ ചെളിയും കാര്യങ്ങളും ഉണ്ടാവില്ല. അപ്പം ഇവിടുന്ന് പതപ്പിക്കുന്ന ആ ഒരു പതം കൊണ്ട് തന്നെ ഇങ്ങോട്ട് താഴേക്ക് നമ്മൾ വാഷ് ചെയ്ത് കളഞ്ഞാൽ ആ ഒരു ഭാഗവും ക്ലീൻ ആയിക്കോളും. അല്ലാണ്ട് നമ്മൾ വീണ്ടും ഷാമ്പൂ എടുത്തു കഴിഞ്ഞിട്ട് നമ്മുടെ ഈ മുടിയിൽ നന്നായിട്ട് ഉരച്ച് കഴുകി കളഞ്ഞാൽ നമ്മുടെ മുടി ഭയങ്കരമായിട്ട് എന്താ പറയുക, ഭയങ്കര ഫ്രിസി ഹെയർ ആയി പോകും. അപ്പോൾ ഒരിക്കലും നമ്മൾ ഷാമ്പൂ അങ്ങനെ അപ്ലൈ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് ഷാമ്പൂ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഉണങ്ങിയ മുടിയിലേക്ക് ഡയറക്റ്റായിട്ട് ഷാമ്പൂ അപ്ലൈ ചെയ്യാൻ പാടില്ല. ആദ്യം തന്നെ നമ്മുടെ മുടി നന്നായിട്ടൊന്ന് വാഷ് ചെയ്യണം, അതായത് ഒന്ന് നനയ്ക്കണം. ഒന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വെറ്റാക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കുറച്ച് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ മുടി ഒന്ന് വെറ്റാക്കി എടുക്കണം, കുറച്ച് നനച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ ഷാമ്പൂ അപ്ലൈ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെ ഹെയർ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. അതിൻ്റെ ചിലപ്പോൾ ചിലരുടെ ഭയങ്കര ഫ്രിസി ഹെയർ ആയിരിക്കും, ചിലരുടെ ഭയങ്കര സോഫ്റ്റ് ഹെയർ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഹെയറിൻ്റെ ടൈപ്പ് ഏതാണ് അതനുസരിച്ച് വേണം നമ്മൾ എപ്പോഴും ഷാമ്പൂവും കണ്ടീഷണറൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം എല്ലാ ഡ്രൈ ഹെയറിലുള്ള ആൾക്കാർക്കും ചിലപ്പോൾ ഒരേ ഷാമ്പൂ അല്ലെങ്കിൽ കണ്ടീഷണറിനെ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ മാറി മാറി ഏതെങ്കിലും ഷാമ്പൂ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഏതാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ എപ്പോഴും നമ്മൾ മറ്റുള്ളവരെന്താണോ യൂസ് ചെയ്യുന്നത് അത് നോക്കി ഒരിക്കലും വാങ്ങാൻ പാടില്ല. നമ്മൾ ഹെയറിലത് ടെസ്റ്റ് ചെയ്ത് നോക്കുക, നമുക്കത് പറ്റുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രം നമ്മളത് തുടർന്ന് യൂസ് ചെയ്താൽ മതി. അല്ലാണ്ട് വേറെ ആരുടെയെങ്കിലും യൂസ് ചെയ്ത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഹെയറിനത് എന്താ പറയുക കൂടുതൽ ഡാമേജ് ആക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ അതെപ്പോഴും ശ്രദ്ധിക്കണം. പിന്നെ ഷാമ്പൂ അതുപോലെ തന്നെ കണ്ടീഷണർ എന്നൊന്നും യൂസ് ചെയ്യേണ്ട, ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസമൊക്കെ ആയിട്ട് മാത്രം യൂസ് ചെയ്താൽ മതി. അതായത് എന്നും നമ്മൾ ഈ ഷാമ്പൂ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഹെയറിനത് ഭയങ്കരമായിട്ട് ഡാമേജ് ആക്കും, സ്പ്ലിറ്റ് എൻഡ്സ് വരും, അതുപോലെ തന്നെ ഭയങ്കര ഒരു ഡ്രൈനെസ് നമ്മുടെ ഹെയറിന് വരും. പിന്നെ നമ്മൾ ഷാമ്പൂ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഉടനെ തന്നെ കണ്ടീഷണർ ഇടണം. കണ്ടീഷണർ യൂസ് ചെയ്യാണ്ട് ഒരിക്കലും നമ്മൾ ഷാമ്പൂ ഇടാൻ പാടില്ല. മീൻസ് എന്താ പറയുക, ഷാമ്പൂ ഇടുമ്പോൾ നമ്മളെ മുടി ഭയങ്കരമായിട്ട് ഡ്രൈ ആകും, പക്ഷെ നമ്മൾ കണ്ടീഷണർ കൂടെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് മുടി ഒന്ന് സോഫ്റ്റ് ആവും. അപ്പം നമ്മൾ ഷാമ്പൂ ഒക്കെ വാഷ് ചെയ്തതിന് ശേഷം കുറച്ച് കണ്ടീഷണർ എടുത്തിട്ട് നമ്മുടെ ഈ സ്കാൽപ്പിൽ നിന്ന് തൊട്ട് മാറിയിട്ട് അത് കുറച്ച് വിട്ടിട്ട് നമ്മുടെ സ്കാൽപ്പിലേക്ക് ഇടാൻ പാടില്ല. അവിടെ നിന്ന് കുറച്ച് മാറിയിട്ട് നമ്മൾ മുടിയിലേക്ക് നന്നായിട്ട് ആ ഒരു നനഞ്ഞിരിക്കുന്ന മുടിയിൽ തന്നെ നമ്മൾ കണ്ടീഷണർ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ മുടിയിൽ ഇങ്ങനെ അത്യാവശ്യം ഇങ്ങനെ നന്നായിട്ട് നമ്മുടെ മുടിയിലേക്ക് ആ കണ്ടീഷണർ അപ്ലൈ ചെയ്യുക. അതിനുശേഷം നമുക്കത് വാഷ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ കണ്ടീഷണർ ചിലപ്പോൾ ചിലർ വാഷ് ചെയ്യാണ്ടിരിക്കും, അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മുടി നല്ല സോഫ്റ്റ് ആയിരിക്കും, പക്ഷേ അത് നമ്മളെ മുടിയെ ഡാമേജ് ആക്കും. അതുകൊണ്ട് നമ്മളെപ്പോഴും ഷാമ്പൂ ഇട്ടതിന് ശേഷം കണ്ടീഷണർ ഇട്ടിട്ട് വാഷ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നമ്മുടെ മുടിക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യം.
ഇനിയിപ്പോൾ നിങ്ങളുടെ ഹെയർ എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഫ്രിസി എന്ന് ഭയങ്കര ചകിരി പോലത്തെ മുടിയില്ലേ, അങ്ങനത്തെ മുടിയാണെങ്കിൽ നമ്മൾ ഷാമ്പു ഒക്കെ അപ്ലൈ ചെയ്യുന്ന മുൻപായിട്ട് നന്നായിട്ട് എണ്ണ, നമ്മൾ ഏത് എണ്ണയാണോ തലയിൽ തേക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അതെടുത്തിട്ട് നന്നായിട്ടൊരു 10 മിനിറ്റ് നന്നായിട്ട് മസാജ് ചെയ്യണം. അതിനുശേഷം നമ്മൾ ഷാമ്പു അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് അധികം ഒരു എന്താ പറയുക, പിന്നെ നമ്മൾ ഷാമ്പു തേച്ചിട്ടുണ്ടാവുന്ന ഭയങ്കര ഒരു ചകിരി പോലിരിക്കില്ലേ, അത് മാറി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എണ്ണ അപ്ലൈ ചെയ്തതിന് ശേഷം ഷാമ്പു ഇടുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇനിയിപ്പോൾ ചിലരുടെ ഹെയർ എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ട് ഭയങ്കര ഒരു ഓയിലി വരുന്നുണ്ടാവും, അവരിപ്പോൾ ഇതുപോലെ ഷാമ്പു ഇടുന്നതിന് മുൻപ് മസ്റ്റായിട്ടും എന്താ പറയുക എണ്ണ ഇടണമെന്നില്ല. ഇനിയിപ്പോൾ നിങ്ങൾ ഡെയിലി എണ്ണ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് എണ്ണ ഇട്ടതിന് ശേഷം ഷാമ്പു ഇട്ട് വാഷ് ചെയ്ത് കളയുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ എപ്പോഴൊന്നും എണ്ണ ഇങ്ങനെ തലയിൽ വെച്ചിരിക്കണം നല്ലതല്ല. പിന്നെ നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് അതിൽ പൊടി കണ്ണിക്കണ്ട അഴുക്കൊക്കെ വന്നിട്ട് ഇങ്ങനെ നമ്മുടെ സ്കാൽപ്പിനെ കൂടുതൽ ഡാമേജ് ആക്കും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ എണ്ണ ഇട്ടതിന് ശേഷം അത് നന്നായിട്ട് വാഷ് ചെയ്ത് കളയണം. ഒന്നുകിൽ നമുക്ക് നാച്ചുറലായിട്ട് താളി ഉപയോഗിച്ചിട്ട് കഴുകിക്കളയാം, അല്ലെങ്കിൽ ഇതുപോലെ ഷാമ്പു ഉപയോഗിച്ചിട്ടെങ്കിലും കഴുകിക്കളയാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ഷാമ്പു അതുപോലെ തന്നെ കണ്ടീഷണർ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ ആ ഒരു മുടിക്കുണ്ടാകുന്ന ഡാമേജ് ഒക്കെ നമുക്ക് നന്നായിട്ട് കുറച്ച് വേണ്ടി പറ്റും. ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ നല്ല വീഡിയോസിനായിട്ട് ഈ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റ, ബൈ ബൈ.